ആളില്ലാണ്ടിരിക്കുവായിരുന്നു. യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ചേച്ചി, മുള്ളരി പായസം. ഞാൻ അന്ന് വന്ന് എന്നും ചോദിക്കുമായിരുന്നു, ചേച്ചി ഇന്ന് പായസം ഉണ്ടോ പായസം ഉണ്ടോ. ചേച്ചി ഉണ്ണിയപ്പം ഇതെന്ത് ചേച്ചി? ബാംബു റൈസ് മുളയരി. അതെ, ആൾക്കാരില്ല ശരിക്കും പറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, ഇപ്പൊ കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല, ആലപ്പുഴ, കോട്ടയം, എല്ലാം എന്റെ സ്ഥിരം കസ്റ്റമർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയാണ്. ഞാൻ എൻ്റെ മമ്മിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ, കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മുടെ അടൂർ പത്തനംതിട്ട റോഡിലെ കൈപ്പട്ടു ജംഗ്ഷൻ്റെ തൊട്ട് പാലത്തിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു ചെറിയൊരു കടയായിരുന്നു. വയനാടൻ സ്പെഷ്യൽ കടയെന്നായിരുന്നു ആ കടയുടെ പേര്. അന്ന് തൊട്ടേ വളരെ വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ ഈ ചേച്ചി തന്നെത്താനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചെറിയൊരു കടയായിരുന്നു. ഇന്ന് ഇപ്പോൾ വർഷം മൂന്ന് വർഷത്തോളം ആവുന്ന ഇപ്പോൾ ആ കട വിപുലീകരിച്ച് ഒരു വലിയ കടയായി മാറി. ചേച്ചിയും ചേച്ചിയുടെ സ്റ്റാഫുകളുമായിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ അതിശയിച്ചു പോയി, എത്ര സ്റ്റാഫുകളാണ് ചേച്ചിക്കുള്ളത്. 4-5 സ്റ്റാഫുകൾ, വളരെ വ്യത്യസ്തമായ വയനാടൻ വിഭവങ്ങളുമായിട്ട് നമ്മുടെ ചേച്ചി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ റൂട്ടൊക്കെ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ, പോയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലോട്ട്, ചേച്ചിയുടെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചി, ചേച്ചിയുടെ വിശേഷങ്ങൾ. അപ്പുറത്തുനിന്ന് എന്തുകൊണ്ട് ഇപ്പുറത്തോട്ട് വന്നു, കട വിപുലീകരിച്ചു, ചേച്ചി വയനാട്ടുകാരിയാന്ന് എനിക്കറിയാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചേച്ചി ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം നമ്മൾ വന്നിട്ട് ഇപ്പോൾ 10 വർഷം മുമ്പാണ് ഞാൻ ആ വഴിയോരത്തിൽ കൊച്ചുകളെ ഹസ്ബൻഡാണ് തുടങ്ങിയത്. പക്ഷേ ഹസ്ബൻഡ് സഹായിക്കാൻ വേണ്ടി ഞാൻ 1-2 ദിവസം പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് നിന്ന്. പിന്നെ എനിക്ക് തോന്നിയ കാരണം വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരാൾ വരുമാനം കൊണ്ട് നമുക്കൊരു കുടുംബ സുഖമായിട്ട് ജീവിച്ചു പോയിരുന്നു. ഇപ്പോൾ 2-3 പേരും ജോലി ചെയ്താലും ഓടിക്കാൻ പറ്റാത്ത രീതിയിലെ ചിലവുകൾ നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്കാണെങ്കിൽ 3 പിള്ളേരും 3 പേരും പഠിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മളൊരു എന്ത് സാധനം കൊടുത്താലും നമ്മുടെ കസ്റ്റമർ നമ്മുടെ മുമ്പിൽ നല്ല തൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ പോവുക. അവരൊരു 10 രൂപ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവരെ മനസ്സ് മാത്രം നിറഞ്ഞുകൊണ്ട് പോകണം, അവർ നമ്മളെ ചിരിച്ചുകൊണ്ട് പോകണം. നാളെ അവർ വീണ്ടും നമ്മൾ അന്വേഷിച്ച് വരണം. അപ്പം എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് സ്വന്തമായിട്ട് ഓരോന്ന് നമ്മൾ ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങി നമ്മൾ കരിക്കിൻ്റെ സർബത്താണ്. ഞങ്ങളെ സർബത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, കരിക്ക് നറുനീണ്ടി ചതാവരിക്കിഴങ്ങ് കൂവ, ഇത്രയും കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ അതും കൂടെ അരച്ച് ചേർത്തുണ്ടാക്കുന്ന സർബത്താണ്. ആ സർബത്തുകൊണ്ടാണ് ഞാൻ ആ കൊച്ചു തട്ടിൽ വന്നത് ഫസ്റ്റ്. അന്ന് മുതലുള്ള ആ ഒരു സ്ഥിരം കസ്റ്റമർ, 10 വർഷം മുമ്പുള്ള കസ്റ്റമർ ഇന്ന് എൻ്റെ ഈ കടയിൽ എനിക്ക് ഇന്ന് സ്ഥിരമായിട്ടുള്ള കസ്റ്റമറുണ്ട്. 3 വർഷം മുമ്പുള്ള ഒരാളാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ബാംബു റൈസിൻ്റെ ഉണ്ണിയപ്പം, മുളയരി എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഉണ്ണിയപ്പത്തിൻ്റെ. ഉണ്ണിയപ്പമൊക്കെ നമ്മളൊരു വെറൈറ്റിക്ക് ചെയ്യുന്നുള്ളൂ, പക്ഷേ ഈ മുളയരി എന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ എവിടെ നെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ കിട്ടും, നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അരിയാണ് മുളയരി പായസം. മുളയരി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുളയരി ഉണ്ണിയപ്പം തുടങ്ങി, അത് കഴിഞ്ഞ് പായസം തുടങ്ങി, പിന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുടങ്ങി. അങ്ങനെ ഞാൻ 8 വർഷം ആ ഒരു വഴി വരത്തൊരു കൊച്ചു കടയിൽ, ഒരു കുഞ്ഞു കട, ഇപ്പോഴും എൻ്റെ കട ഞാൻ പൊളിച്ചിട്ടില്ല, അവിടെ ഉണ്ട്. കാരണം അവിടെ നിന്ന് കയറി വന്നതാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാനുള്ള സാധ്യത ചോദിച്ചായിരുന്നു. അത് മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് വഴിയോരത്തുള്ള ഒരു പ്രശ്നങ്ങൾ കൊറോണ വന്നപ്പോൾ അതിൻ്റെ ആ ഓരോരോ പ്രശ്നങ്ങൾ, പിന്നെ എപ്പോഴും വണ്ടി ബ്ലോക്കും, അങ്ങനെ ഓരോരോ വിഷയങ്ങളായിട്ട് മാറിയപ്പോൾ കുറേ നാൾ മുമ്പ് ഒരു കടമുറി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും നല്ലൊരു കട കിട്ടുവാണെങ്കിൽ മാറാമെന്ന്. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ ഒരു കട ഒഴിവായപ്പോൾ നിങ്ങൾ കിട്ടി ഇങ്ങോട്ട് മാറി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സർബത്ത് ഉണ്ണിയപ്പം ഇതുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെയുള്ള ജ്യൂസുകളും ചെയ്തുകൊണ്ട് ഫ്രഷ് ജ്യൂസ്. പിന്നെ എനിക്ക് തോന്നി അതിൽ മാത്രം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പാടാണ്. കാരണം നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ എന്നും ഒരു വെറൈറ്റി രുചി കൊടുക്കണം, അവരത് പ്രതീക്ഷയല്ലേ വരുന്നത്. എന്തും വരുമ്പോൾ നമ്മൾ എൻ്റെ സ്ഥിരം കസ്റ്റമറിനോട് ചോദിക്കുന്നതാണ്, ചേച്ചി ഇന്ന് എന്തുണ്ട് വെറൈറ്റി. അങ്ങനെ ഞങ്ങളും അതേപോലെ ആയിരുന്നു. എൻ്റെ കൂടെ മോൻ അന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന നേരം മോൻ വരുമ്പോൾ പറയുന്നു, മീ ചേച്ചിയുടെ കട സൺഡേ ആകുമ്പോൾ അവന് ഭയങ്കര വിഷമം, സൺഡേ കടയില്ലല്ലോ. അപ്പോൾ അല്ലാത്ത ദിവസമൊക്കെ ആകുമ്പോഴേ അവന് ഭയങ്കര സന്തോഷം. ഈ വളവ് വരുമ്പോഴേ അവൻ നോക്കും ചേച്ചിയുടെ കടയുണ്ടോ, തിരിച്ചു വരുമ്പോഴായിരിക്കും ഞങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വരുന്നത്. അതും വളരെ തുച്ഛമായ എമൗണ്ടിൽ അല്ലേ, 5 രൂപ എങ്ങനെ ഉള്ളെന്ന് തോന്നുന്നത്. എട്ട് വർഷം 5 രൂപയ്ക്ക് കൊടുത്തു, ഇപ്പൊ 1 രൂപ കൂടി 6 രൂപ ആയിരുന്നു. നമ്മുടെ ബാംബു റൈസിന്റെ ഉണ്ണിയപ്പാണ് സാധാ ഉണ്ണിയപ്പം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ. പിന്നെ നമ്മൾ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ 20 മലബാർ പലഹാരങ്ങളുണ്ട്. അതുപോലെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പൊ എന്റെ കൂടെ 4-5 സ്റ്റാഫുകളുണ്ട്. അവര് എന്റെ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എന്റെ കൂടെ പുറപ്പെടുന്നത് എന്ന് പറയാം, എന്റെ കൂടെ ഞാൻ അവരെ നിർത്തി 2-3 കുടുംബം കൂടെ എന്നിലൂടെ ഇപ്പൊ കഴിഞ്ഞു പോകുന്നുണ്ട്. അവരെ വീടും ഇപ്പൊ ഈ സ്ഥാപനം കൊണ്ട് കഴിഞ്ഞു പോകുന്നത്. ഒരു കുടുംബം കഴിയാൻ വേണ്ടി ചേച്ചി വന്ന് തുടങ്ങി. ഞാൻ എന്റെ 3 കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു 4 കുടുംബം ചേച്ചിയിലൂടെ. അത് തന്നെ വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഓരോ വിഭവങ്ങളിലേക്കും പോവാം. ഇതാണ്
ചേച്ചിയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം. ഇതെന്ത് വെച്ച്? ബാംബു റൈസ് മുളയരി. അതെ, അരി കാണിക്കാം. ഈ അരി പൊളിച്ച് ചേർത്ത് മാവ് ഇതേ ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കി. ഇതാണ് മാവ് ആക്കിയിട്ടാണ്. ഇതിനകത്ത് പിന്നെ നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് തന്നെ പിന്നെ തേങ്ങാക്കുത്ത്, ശർക്കര, ജീരക, ഏലക്ക എല്ലാം ഉണ്ട്. എല്ലാം പൊടിച്ചിട്ടുണ്ട്. ഇത് അന്നും ഇന്നും ഒരുപോലെ മാറാതെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. നമ്മൾ ജ്യൂസ് 101 ജ്യൂസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ. ആ, അത് കറ്റാർവാഴ മുതൽ പച്ചമാങ്ങ വരെ ജ്യൂസുകളുണ്ട്. എല്ലാതരം ജ്യൂസും ഉണ്ട്. ആ, എല്ലാ ദിവസവും 101 ജ്യൂസുകളിൽ കുറച്ചൊക്കെ ഇപ്പൊ കുറച്ച് ഡള്ളായിട്ടുണ്ട്. എന്നാലും ഒരുവിധം ജ്യൂസുകളെല്ലാം ഉണ്ട്. അവൽ മിൽക്കുണ്ട്, ഫലൂടയുണ്ട്, പിന്നെ മുന്തിരി സോഡ, പൈനാപ്പിൾ സോഡ, ഓറഞ്ച് സോഡ, പിന്നെ പല 50 ഷേക്കുകളുണ്ട്. എല്ലാ സൈസ് ഷേക്കുകളും ഉണ്ട്. പിന്നെ വയനാട്ടിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവൽ മിൽക്കും ഫലൂടയൊക്കെ അവിടുത്തെയാണ്, വയനാട്ടിലാണ്. കറ്റാർവാഴ വയനാട്ടിലെയാണ്. പിന്നെ മുന്തിരി സോഡ, പൈനാപ്പിൾ സോഡ, ഓറഞ്ച് സോഡ, അതൊക്കെ വയനാട്ടിലെയാണ്. പിന്നെ പലഹാരങ്ങളാണ് നമുക്കിപ്പോൾ ഇറച്ചിപ്പത്തിരി, മുട്ടപ്പത്തിരി, കേസരി, മധുര മസാല, പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഒക്കെ ഒരു വെറൈറ്റി അല്ല. ഇത് ഉഴുന്നുവട, പരിപ്പ് വട, മധുര മസാലയൊക്കെ പണ്ടേ ഉള്ളതാണല്ലേ. മധുര മസാലയൊക്കെ 10 മുമ്പ് ഈ ഉണ്ണിയപ്പം മധുര മസാലയൊക്കെ ഏകദേശം ഒന്നിച്ച് വന്ന ആൾക്കാരാണ്, ഒന്നിച്ച് വന്നതാണ്. പിന്നെ കൽത്തപ്പം, അങ്ങനെ കുറേ ഐറ്റം പലഹാരങ്ങളുണ്ട്. നമ്മൾ എല്ലാ ദിവസവും എല്ലാം ഒന്നിച്ചുണ്ടാക്കില്ല, ഓരോരോ വേറെ 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 ഐറ്റംസായിട്ട് വേറെ വേറെ ആയിട്ട്. കറ്റാർവാഴ ജ്യൂസിനൊക്കെ നമുക്ക് സ്ഥിരം കസ്റ്റമറുണ്ട്. ഉണ്ട്. ആ, കറ്റാർവാഴ അതൊക്കെ നോക്കുമ്പോൾ ആരോഗ്യത്തിന് നല്ലതല്ലേ? അപ്പോൾ എല്ലാവരും അങ്ങനെ പിന്നെ അത് നോക്കിയേ നമ്മൾ ചെയ്യുള്ളൂ, കൊടുക്കുകയുള്ളൂ. കാരണം എന്നെ അറിയാത്ത ആൾക്കാരില്ല ശരിക്കും പറഞ്ഞാൽ. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, ഇപ്പോൾ കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല, ആലപ്പുഴ, കോട്ടയം, എല്ലാം എൻ്റെ സ്ഥിരം കസ്റ്റമർ ഇഷ്ടം പോലെയുണ്ട്. അത് മോനാട്ടോ, പോത്തയാള് എൻ്റെ. അവനാ കുഞ്ഞതാകുമ്പോൾ 8 പഠിക്കും മുതൽ അവൻ എൻ്റെ കൂടെ ഉണ്ട്. ഒരാളുണ്ടല്ലോ, 3 ഒരു മോള് ഇവിടെ മലപ്പുറത്ത് പഠിക്കുന്നത്, പിന്നെ മോനാണെങ്കിൽ ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു, അവൻ ക്ലാസ് കഴിഞ്ഞാൽ വരും. പിന്നെ ഇവിടെ കയറും. വൈകുന്നേരം ഒക്കെ നമുക്ക് നല്ല തിരക്കുള്ള സമയം. അന്നേരം അവൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഇത് മുട്ടപ്പത്തിരി ആട്ടോ, മുട്ടപ്പത്തിരി. ആ, ഇറച്ചിപ്പത്തിരി കേട്ടിട്ടുണ്ട്. മുട്ടപ്പത്തിരി അതി കേട്ടോ ഞാൻ കേൾക്കുന്നത്. മുട്ടപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, വെജിറ്റബിൾ പത്തിരി. ഇറച്ചിപ്പത്തിരി ഉണ്ടല്ലോ, അതിൻ്റെ ഇതിപ്പോൾ അതോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം മസാലക്കൂട്ടെല്ലാം ചേച്ചിയുടെ സ്പെഷ്യലായിരിക്കും. സ്വന്തമായിട്ട് ഞാൻ തന്നെ മസാല. വയനാട് സ്പെഷ്യല്. ഞാൻ അന്ന് ഒന്നും ചോദിക്കുവാനും ചേച്ചി വയനാട് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് അറിയാവുന്നത്. പിന്നെ ഇപ്പൊ മുളയരിയുടെ പായസം ഉണ്ട്, അത് എടുത്തോളൂ കേട്ടോ. അതൊരു പത്തനംതിട്ട എവിടെ ഇല്ലാത്തതാണ് അത്, പായസം. ബാംബു റൈസിന്റെ പായസം അതൊക്കെ ഒന്ന് പറ. ഇത് മുട്ടപ്പത്തിരി, അത്. ഇത് ഇറച്ചിപ്പത്തിരി, ഇത് കേസരി. ഇതും ഒരു സ്പെഷ്യലാണ്. ഇത് ഞാൻ കഴിച്ചിട്ടില്ല, ഞങ്ങൾ വന്നപ്പോ ഇല്ലായിരുന്നു. ഇത് ഇതാണ് മധുര മസാല. മധുര മസാല നമ്മുടെ പഴയ മസാല. അതിനകത്ത് ഏത്തക്കയാണ്ട് പേര്, മുന്തിരി, തേങ്ങയൊക്കെ നിറച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മുടെ പരിപ്പുവട, ഞങ്ങളുടെ ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞങ്ങൾ ഇച്ചിരി ചെറുതാക്കി 50 വെച്ച്. ഇതും തുഴുന്നോടെ 50 പരിപ്പുവട, 50 50 കൊണ്ട് 2 5 മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോവാം. ഉണ്ണിയപ്പം 60 1 കൂട്ടിയിട്ടുണ്ട്. പിന്നെ മുളയരിയുടെ പായസമുണ്ട്. ഞങ്ങൾക്ക് ആള് കുറവ്, ഒരാൾ ലീവാ. മുളരി പായസം യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ചേച്ചി. മുളരി പായസം ഞാൻ അന്ന് വന്ന് എന്നും ചോദിക്കുമായിരുന്നു, ചേച്ചി ഇന്ന് പായസം ഉണ്ടോ, പായസം ഉണ്ടോ. ഇതിപ്പോ നമ്മള് കൊടുക്കുന്ന ഒരു ഗ്ലാസ്സിന് 25 പായസത്തിൽ കഴിക്കാൻ എല്ലാം ഒറ്റ റേറ്റിന്. നമ്മൾ കൂട്ടി ഒന്നിനും മേടിക്കത്തില്ല, എന്നാൽ രണ്ടുപേരും കൂടെ കഴിച്ചോ.
ചേച്ചിയുടെ മുളരി പായസം കഴിക്കാനുള്ള സാഹചര്യം മുളരി പായസം മുള അരി ഈ മുളരി വെച്ച ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പൊടിച്ച് കഴിച്ചു നോക്കട്ടെ. ഞാനൊരു സ്ട്രോങ് ചായ കൊടുക്കട്ടെ. കൊള്ളാം ചേച്ചി. അതെ കഴിക്കാൻ ആ ചായ സ്പെഷ്യലുണ്ട്. പറഞ്ഞുതരാം, ഇപ്പം പറഞ്ഞുതരാം. ഒറ്റ സെക്കൻഡ്. നമുക്കെപ്പോഴും സ്പെഷ്യൽ എങ്ങനെ ഒരു വെറൈറ്റി കൊണ്ടുവരാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. സാറെ മധുരം ഇടാലോ അല്ലേ? മധുരം ഇടാലോ? ചായയുടെ വെറൈറ്റി ചോദിച്ചില്ല എന്താന്ന്. ചായയുടെ വെറൈറ്റി ഇത് ചുക്ക്, കുരുമുളക്, ഏലക്ക എല്ലാം കൂടെ പൊളിച്ചെടുക്കുന്ന ഒരു കൂട്ട. ഇതാ ഇത് ചേർത്താണ് നമ്മൾ ചായ എടുക്കുന്നത്. ഒരു വെറൈറ്റിയാണ്. ഇതിനകത്ത് ലൈമും ഉണ്ടെന്ന് പറഞ്ഞേ. അതെ അതേണ്ട സോളർ. ആ അത് മുളയരിയാണേ. അത് 200 രൂപ അര കിലോ ചെറിയ പാക്കറ്റ്. മറ്റേത് അതിന്റെ പായസം ഉണ്ട് കേട്ടോ മുളയരിയുടെ. അല്ല ഞാൻ സ്ഥിരം വരാറുള്ളത്. സ്ഥിരം വരാറുണ്ട്. ആഹാരം എല്ലാ ആഴ്ചയും വരാറുണ്ട്. എല്ലാ സൂപ്പർ ഫുഡ് ആവും ഇവിടെ ഇരുന്ന്. എന്തൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്? ഇവിടെ ഞങ്ങൾ എല്ലാം കഴിക്കും, എല്ലാ ഫുഡും കഴിക്കും. ചായ ചായ നല്ലതാണ് ഇവിടുത്തെ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പത്തിരി. പത്തിരി നല്ലതാണ്. മുട്ടപ്പത്തിരി ഉണ്ട്, ഇറച്ചി പത്തിരി ഉണ്ട്. ചായ ഇപ്പം ഒരു വർഷത്തേക്ക് മൂന്നും ഈ റൂട്ടിലാണ് പോകുന്നത്. ഇവിടെ ഇറങ്ങി കഴിച്ചിട്ട് പോകും. എന്റെ വീട് കോന്നി അനു കഴിക്കാൻ എന്താ വേണ്ട പറഞ്ഞെടുത്തരാണ്ട്. ചേച്ചിയുടെ തേൻനെല്ലിക്ക ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് പണ്ടേ ഉള്ളൊരു സ്പെഷ്യലാണ്. ഞങ്ങൾ വരുമ്പോഴും തേൻനെല്ലിക്ക മേടിച്ചോണ്ട് പോവും. തേൻനെല്ലിക്ക തേനകത്ത് നമ്മൾ ആദ്യം നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അതിനകത്ത് വെച്ച് ചുണ്ടാമ്പ് വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ തേനകത്ത് 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ തേന ആ രീതിക്ക് ഇട്ട് കെട്ടി വെക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞെടുക്കുന്നത്. 3 മാസമൊക്കെ കഴിഞ്ഞേ അത് എടുക്കുകയുള്ളൂ. തേൻ നമ്മൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഹസ്ബൻഡ് വീട് പത്തനംതിട്ട ജില്ലയിലാണ്, ജില്ലയിലെ കാരനാണ്. പക്ഷേ പുള്ളിയുടെ ഞങ്ങളിങ്ങനെ ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു, സെറ്റിലായ നാട്ടിലായിരുന്നു. പിന്നെ മക്കളൊക്കെ ഇച്ചിരി വലുതായപ്പോൾ തന്നെ ഇവിടെ സെറ്റിൽ ആവുന്നുണ്ടല്ലോ. ഇപ്പോൾ ടൗണിൽ പുള്ളിക്കാരൻ കൈപ്പറ്റൂര് ഇല്ല, കുഴപ്പമില്ല. ഫസ്റ്റ് പുള്ളിയാണ് ആദ്യം കച്ചവടം പറഞ്ഞല്ലേ. പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അത് പിന്നെ എൻ്റെ നിലയിലായിപ്പോയി. അന്ന് മുതൽ ഇപ്പോൾ ഇതുവരെ ഞാൻ തന്നെ ചേട്ടൻ ദുബൈയില്ല. ഹാപ്പിയാ. എല്ലാവരും വയനാടൻ സ്പെഷ്യലിട കണ്ടു കഴിഞ്ഞു. അതേപോലെയാണ് ഇതാണ് ആ ചേച്ചിയുടെ വയനാടൻ സ്പെഷ്യൽ കടയെന്ന് പറയുന്നത്. പണ്ട് ഇതിനകത്തു നിന്നാണ് ആ ചേച്ചി തുടങ്ങിയത്. ഇപ്പോഴും ആ കട അവർ പൊളിച്ച് കളഞ്ഞിട്ടേ ഇല്ല. ഈ കട കാണിച്ചെന്ന് പറഞ്ഞാൽ ഈ കട കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെയും, അതായത് ഉണ്ണിയപ്പം എന്ന് പറയുന്നത് തന്നെ മുളേരിയുടെ മുളേരി പൊടിച്ചുണ്ടാക്കി ഉണ്ണിയപ്പമാണ്. സാധാരണ നമ്മൾ അരിപ്പൊടിയും കൊണ്ടും അങ്ങ് റവ കൊണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ണിയപ്പം നമുക്ക് കാണാൻ പറ്റും ഈ കട. അതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിനോട് വരെ ബൈ.